ജഡായു ക്ഷേത്രത്തെയും അയോധ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു യാത്രാപഥം, അതിലൂടെ ദേശീയോദ്ഗ്രഥനം. മഹത്തായ ഒരു ആശയം കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് മുന്നോട്ട് വെച്ചപ്പോൾ, രാമായണമാസത്തിൽ ഭാരതത്തിലെ ഓരോ ഹിന്ദുവും കാത്തിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രം എന്ന സ്വപ്നത്തിന് മറ്റൊരു ഉണർവുകൂടി ഉണ്ടാവുകയായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ്. രാമായണ മാസമായതിനാൽ സീതാ സ്വയംവര ഭാഗം വായിച്ചുകൊണ്ടാണ് രാമക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ വെച്ച് അദ്ദേഹം ഗ്രന്ഥം സമർപ്പിച്ചത്. ഭാരതീയ സാംസ്കാരിക ജീവിതത്തെ രാമായണം പോലെ സ്വാധീനിച്ച മറ്റൊരു മഹത് ഗ്രന്ഥമില്ല. ദശാവതാരങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾക്കും സാരോപദേശങ്ങൾക്കും പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ളത് ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ്. അതിനാൽ രാമായണവും ശ്രീമദ് ഭാഗവതവും യുഗയുഗാന്തരങ്ങളായി ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിവരുന്നു. ഒപ്പം വാൽമീകിയും വേദവ്യാസനും യുഗശ്രേഷ്ഠ ഗ്രന്ഥകർത്താക്കളായി വാഴ്ത്തപ്പെടുന്നു. വാമൊഴിയായി ഗുരുശിഷ്യ പരമ്പര കൈമാറി വന്ന അനാദികാലത്തെ പുരാണ മഹാകാവ്യ തിരുശേഷിപ്പാണ് രാമായണം. ആ പുരാവൃത്തത്തെ ഇതിഹാസമായി കാലം കരുതൽ ധന്യമാക്കിയിരിക്കുന്നു. നിരവധി സംഭവങ്ങളും ഉദ്യോഗ സന്ദർഭങ്ങളും ശ്രോതാക്കളിൽ ആശ്ചര്യവും അതിലേറെ വിശ്വാസവും ഊട്ടിയുറപ്പിച്ചു. തലമുറകളിലൂടെ അതൊരു സ്വാധീന ശക്തിയായി മാറി. ആ മനസാന്നിധ്യം ഭക്തിയായി പരിണമിച്ചു. സപ്തർഷികളെ വഴിതടഞ്ഞ് അവരുടെ കൈവശമുള്ള ധനം തട്ടിപ്പറിക്കാൻ ശ്രമിച്ച രത്നാകരൻ എന്ന കൊള്ളക്കാരനോട് തപശക്തി മാത്രമാണ് തങ്ങളുടെ പക്കലുള്ള ധനം എന്ന് ബോധ്യപ്പെടുത്താൻ ഋഷിവര്യന്മാർക്ക് സാധിച്ചു. അവരുടെ ഉപദേശപ്രകാരം രാമരാമ മന്ത്രം ഉരുവിട്ട് രത്നാകരൻ പ്രാർത്ഥനയിൽ മുഴുകി. നിശ്ചല കഠിന തപസ് മൂലം രത്നാകരൻ കാലാന്തരത്തിൽ വാത്മീകത്തിലായി, ആത്മജ്ഞാനിയായി. തപോശക്തിയിലൂടെ മുക്തി നേടിയ താപസനെ വാത്മീകി എന്ന് വിളിച്ച് സപ്തർഷികൾ അനുഗ്രഹിച്ചു. ബംഗാളിലെ കൃത്തിവാസ രാമായണത്തിൽ വാൽമീകി രത്നാകരന്റെ സന്യാസ ദീക്ഷാനാമമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ധർമ്മവും അധർമ്മവും അനുഭവിച്ചറിഞ്ഞ് തപോചൈതന്യത്താൽ വിശുദ്ധി നേടിയ വാൽമീകി മഹർഷി തമസാ നദീ തീരത്തൊരു ആശ്രമമുണ്ടാക്കി. ഒരു ദിവസം വാൽമീകി മഹർഷി തമസാ നദിയിൽ സ്നാനകർമ്മം ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഒരു വേടൻ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ എയ്തു വീഴ്ത്തുന്നത് കണ്ടു. ഇണപിരിഞ്ഞ പെൺകിളിയുടെ രോദനം വാൽമീകിയെ വിഷാദത്തിലാഴ്ത്തി. ആ ശോകക്ഷോഭാഗ്നിയിൽ വേടനെ ശപിച്ചു. ആ ശാപം ശ്ലോകരൂപത്തിലായിരുന്നു. അതാണ് രാമായണം. ആ രാമായണത്തിന്റെ ആ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്തും ഉണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഇന്ന് കേരളത്തിൽ രാമായണമാസം ഓരോ വർഷത്തെക്കാളും കൂടുതൽ കൂടുതൽ ശക്തിയായി ഹൈന്ദവ വിശ്വാസികൾ ആചരിച്ചു വരുന്നത്. ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്രായിയാണ് ഗ്രന്ഥം ഏറ്റുവാങ്ങിയത്. RSS മുൻ സർക്കാരി വാഹ് ഭയ്യാജി ജോഷി, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്രമിശ്രയും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാമായണം ഒരു മാസം മുഴുവൻ വായിക്കുന്ന കേരളത്തിലെ ശ്രീരാമ സാന്നിധ്യം തുടിച്ചു നിൽക്കുന്ന ജടായു ക്ഷേത്രത്തെയും അയോധ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാത്രാപഥമുണ്ടാകുന്നത് ദേശീയോദ്ഗ്രഥനത്തിന് സഹായകരമാകുമെന്ന് സി വി ആനന്ദ് ബോസ് പറഞ്ഞു. പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. നാഷണൽ പോളിസി സ്ട്രാറ്റജിസ്റ്റ് ശീലപ്രിയ, നാഷണൽ ഐഡിയേഷൻ മിഷൻ ചീഫ്, കാംകോം ടെക്നോളജി CEO അജിത് നായർ എന്നിവരും ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.